ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കൾക്ക് എൻ്റെ പ്രത്യേക വന്ദനവും അറിയിക്കുന്നു പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്നു കൊണ്ട് ദൈവത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ആത്മീക സന്ദേശം അവരവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവമെത്തിക്കുകയും അത് നമ്മുടെ കർണപുടങ്ങളിൽ കാഹളനാദം പോലെ മുഴങ്ങുകയും ഒപ്പം നമ്മുടെ മനസ്സിനും മനസ്സാക്ഷിക്കും അകത്തെ മനുഷ്യനും അസാധാരണമായിരിക്കുന്ന ബലവും ശക്തിയും തന്ന് ജയോത്സവമായി നടത്തുവാൻ തൻ്റെ വചനമയച്ച് നമ്മുടെ വെടിവിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന മഹാദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ഈ നല്ല ദിവസത്തെ ദൈവിക ദൂതിനായി ഞാൻ മുതിരുകയാണ് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയോടെ ശ്രവിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പതിനെട്ടാം നാളിൽ കർത്താവ് നമ്മോട് ഇമ്പമുള്ള ശബ്ദത്തോടെ ഇടപെടട്ടെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് നൽകട്ടെ നമ്മുടെ ബുദ്ധി ഉപദേശിക്കട്ടെ നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന തുറയിലേക്ക് എത്തിക്കട്ടെ എന്ന് മനധാരി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ആത്മാവിൽ അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിനായി എബ്രായ എബ്രായലേഖനം പതിമൂന്നാം അധ്യായം ഇരുപതാം വാക്യം വായിക്കുകയാണ് എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം ഇരുപതാം വാക്യം വായിക്കുകയാണ് നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ അവന് എന്നേക്കും മഹത്വം അമേ എബ്രായ ലേഖനത്തിൻ്റെ ആശീർവാദവാക്യമാണ് ഈ വാക്യം എബ്രായ ലേഖനം എഴുതി എബ്രായ എബ്രാംലേഖനത്തിൻ്റെ എഴുത്തുകാരനെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുമ്പോൾ എബ്രായ റബിമാരുടെ അല്ലെങ്കിൽ വേദപുസ്തക എഴുത്തുകാരുടെ ഭാഷയിൽ എഴുതി നിർത്തുമ്പോൾ പറഞ്ഞു നിർത്തുമ്പോൾ പ്രസംഗിച്ചു നിർത്തുമ്പോൾ അവരാശീർവാദത്തോടെ അനുഗ്രഹ വർഷത്തോടെയാണ് അവരുടെ പ്രഭാഷണമായാലും എഴുത്തുകളായാലും എഴുതി അവസാനിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പൗലോസിനെ പോലത്തെ ധന്യരായ അപ്പോസ്തോലന്മാർ ലേഖനങ്ങൾ എഴുതിയപ്പോൾ ആശീർവാദത്തോടു കൂടെ അവസാനിപ്പിച്ചത് അതൊരു ആത്മീക മാതൃക കൂടിയാണ് എബ്രായ ലേഖനത്തിൻ്റെ ആശീർവാദവാക്യം ഒരു നീണ്ട വാക്യമാണ് ഇതിൽ പിതാവായ ദൈവമുണ്ട് കർത്താവായ യേശുവുണ്ട് പിന്നെ നമ്മളുണ്ട് ഇതിൻ്റെ കർത്താവ് അല്ലെങ്കിൽ ഇത് പ്രവൃത്തി ചെയ്യുന്നവൻ പിതാവായ ദൈവമാണ് യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പ്രവൃത്തി നടക്കുന്നത് നമ്മളിലാണ് ഈ പ്രവൃത്തി സജീവമാക്കുന്നത് അങ്ങനെ ഈ വാക്യത്തെ വകതിരിച്ചു കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനശ്രദ്ധയ്ക്ക് വേണ്ടി ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ശരണപ്പെടുകയാണ് നോക്കൂ സ്തോത്രം മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിനെ മടക്കി വരുത്തിയ ദൈവത്തെ പറഞ്ഞുകൊണ്ടാണ് ഈ ആശീർവാദവാക്യം തുടങ്ങുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ചേക്കു നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം ഒറ്റ ശ്വാസത്തിൽ പൗലോസ് എഴുതിയിരിക്കുകയാണ് പൗലൂസിൻ്റെ എഴുത്തുകൾക്ക് ഭംഗിയുണ്ട് ചാതുര്യമുണ്ട് ആഴമുണ്ട് അർത്ഥമുണ്ട് അത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കാര്യം അപ്പോൾ തന്നെ ഒരു വലിയ കാര്യം പറയാൻ വേണ്ടി വരുവാണ് പക്ഷെ അത് പറഞ്ഞു വരുന്ന രീതിയാണ് ഭംഗിയായിട്ടാണ് പറയുന്നത് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു കൃപയാണ് ഒരു കഴിവാണ് അതൊരു അനുഗ്രഹമാണ് പൗലൂസിന് ആ കൃപ കൃപയുണ്ട് സ്തോത്രം ചിലർക്ക് വർത്തമാനം പറയാൻ അറിയില്ല ചിലർക്ക് എഴുത്തെഴുതാൻ അറിയില്ല എന്താ പറഞ്ഞതെന്ന് അറിയില്ല എന്താ എഴുതിയെന്നും അറിയില്ല എന്നാൽ പൗലൂസിനെ നിങ്ങളോടൊന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ വളരെ മാന്യമായിട്ടും ഭംഗിയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും ആ പറയുന്നത് ഇവിടെ പിതാവായ ദൈവത്തെ അവതരിപ്പിക്കുകയാണ് പിതാവായ ദൈവത്തിൻ്റെ കരുത്ത് ഇവിടെ പൗലൂസ് അല്ലെങ്കിൽ എഴുത്തുകാരൻ അബ്രായലഹനത്തിൻ്റെ എഴുത്തുകാരൻ ഇവിടെ അവതരിപ്പിക്കുക എന്താണ് ആ കരുത്ത് യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം അപ്പം ദൈവത്തിൻ്റെ കരുത്താണ് ഈ വിഷയം പറയാൻ പോകുമ്പോൾ ആശീർവാദവാക്യം പറയാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുത്ത് ഇവിടെ എഴുത്തുകാരൻ പറയുകയാണ് എന്താണ് കരുത്ത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തുവിനെ മരണ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ റോമൻ സർക്കാരിൻ്റെ ഇമ്പീരിയൻ മുദ്ര പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ അടയ്ക്കപ്പെട്ട കല്ലറയുടെ ആ കല്ലറയുടെ കല്ല് തുറന്നു മാറ്റി അടപ്പ് തുറന്നു മാറ്റി യേശുവിനെ പുറത്തു കൊണ്ടുവരുവാൻ ആ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അവരുടെ മര്യാദപ്രകാരം റൂമാല കൊണ്ട് ചുറ്റി 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 വെച്ചിരുന്ന യേശുക്രിസ്തുവൻ്റെ ശരീരത്തെ അകത്താരെയും കടത്തിവിടാതെ അദൃശ്യ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും സ്വർഗത്തിലെ ശക്തി കൊണ്ടും ആ റൂമാലുകൾ മുഴുവൻ അഴിച്ചു മാറ്റി മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ പുറത്തു കൊണ്ടുവരുവാൻ കരുത്തുള്ള സമാധാനത്തിൻ്റെ ദൈവം പ്രൈസലോ സ്തോത്രം നോക്കണേ അപ്പോൾ ഇവിടെ സമാധാനത്തിൻ്റെ ദൈവമെന്ന അഡ്രസ്സിലാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത് കാരണം എന്താ സ്തോത്രം ചുറ്റിക്കെട്ടി പൊതിഞ്ഞ് ബന്ധിച്ചു വെക്കുന്നത് അസമാധാനമാണ് അടച്ച് പൂട്ടിവെക്കുന്നത് അസമാധാനമാണ് മുദ്ര വെച്ച് ലോക്ക് ചെയ്ത് താഴിട്ട് പൂട്ടുന്നത് അസമാധാനമാണ് സായുധരായ പട്ടാളക്കാരെ കാവൽ നിർത്തുന്നത് സ്തോത്രം സമാധാനത്തിനാണ് നമ്മൾ ചിന്തിക്കുമെങ്കിലും ഉള്ളതുകൊണ്ടാണ് അസമാധാനമുള്ളതുകൊണ്ടാണ് പ്രശ്നമുള്ളതുകൊണ്ടാണ് ആയുധമേന്തിയ പട്ടാളക്കാർ കാവൽ നിൽക്കേണ്ടി വരുന്നത് അവിടെ എന്തോ പ്രശ്നമുണ്ട് പോലീസുകാർ നിങ്ങളുടെ പട്ടണത്തിലൂടെ റോന്ത് ചുറ്റുന്നെങ്കിൽ ആയുധവുമായിട്ട് അവർ കറങ്ങി നടക്കുന്നതിന് അർത്ഥം അവിടെ എവിടെയോ എന്തൊക്കെയോ മോഷണങ്ങളോ കള്ളനോ ഉണ്ട് അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ടാണ് രാത്രി അവർ കറങ്ങി നടക്കേണ്ടി വരുന്നത് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ സെക്യൂരിറ്റിയെ നിർത്തേണ്ടി വരുന്നത് സമാധാനമുള്ളത് കൊണ്ടല്ല അസമാധാനമുള്ളതുകൊണ്ടാണ് അപ്പോൾ അസമാധാനം സ്തോത്രം അവിടെ സംജാതമാക്കിയിരിക്കുന്നു സാത്താനും കൂട്ടനും സർക്കാരും കൂടെ അതിൻ്റെ മധ്യത്തിൽ എൻ്റെ ദൈവം സമാധാനത്തിൻ്റെ ദൈവം ശത്രു വെച്ച കെട്ടുപൊട്ടിച്ചു ശത്രു വെച്ച കല്ല് തുറന്നു മാറ്റി ശത്രു ശ്രോത്ര ചുറ്റിക്കെട്ടിയ ആ ചുറ്റിക്കട്ടലുകൾ അഴിച്ചു ശത്രു നിർത്തിയ സായുധരെ നിരായുധരായി പറഞ്ഞയച്ചതുപോലെ സ്തോത്രം അവരെ നിർത്തേണ്ട കാര്യമില്ലെന്ന് ദൈവം തെളിയിച്ചു ഞാൻ നിങ്ങളുടെ ആത്മാവിൽ ആദ്യത്തെ ദൂത് പറയാം എൻ്റെ ദൈവം പ്രശ്നത്തിൻ്റെ ദൈവമല്ല എൻ്റെ ദൈവം പ്രോബ്ലം മേക്കർ അല്ല എന്റെ ദൈവം പ്രോബ്ലം സോൾവറാണ് നമ്മുടെ കർത്താവ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനാണ് അതായത് അവൻ ആയുധമേന്തി പട്ടാളക്കാരെ കാവൽ നിർത്തേണ്ട ഒരു പ്രശ്നം സംജാതമാക്കുന്നവനല്ല ആയുധം എന്തി ഇവരെ തിരിച്ച് വീട്ടിൽ പൊക്കോ ഇവിടെ പ്രശ്നമില്ലെന്ന് തെളിയിക്കുന്നവനാണ് അങ്ങനെ ചുറ്റിക്കട്ടലുകൾ കെട്ടിപ്പൊതിഞ്ഞ് വെക്കുന്നവനല്ല കെട്ടുകൾ പൊതിഞ്ഞഴിക്കുന്നവനാണ് സ്വോത്രം താഴും താക്കോലിട്ട് പൂട്ടി കെട്ടി വയ്ക്കുന്നവനല്ല പൂട്ടഴിച്ച് കാര്യം നടത്തുന്നവനാണ് ആ ദൈവം എന്ന് വേണം ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും സമാധാനത്തിൻ്റെ ദൈവം എന്ത് ചെയ്തു സ്ത്രം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു ക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഈ വാക്യത്തിനകത്തെ സ്ത്രോത്രം എന്താ പറയുക അതിൻ്റെ അതിൻ്റെ ക്രിയ എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് യഥാസ്ഥാനപ്പെടുത്തുന്നു ഈ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നു യഥാസ്ഥാനപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ കഴിയും സ്തോത്രം ഇഷ്ടം ചെയ്യുക അത് നിവർത്തിക്കുക ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണമെങ്കിൽ നമ്മൾ യഥാസ്ഥാനപ്പെട്ടെങ്കിലേ പറ്റുകയുള്ളൂ യഥാസ്ഥാനം എന്ന വാക്ക് വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് കാണപ്പെടുന്ന വാക്കാണ് സ്തോത്രം ഹലുയ യഥാസ്ഥാനപ്പെടുക ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സമയമാണ് ഉപവാസവും പ്രാർത്ഥനയും സ്തോത്രം നടക്കുന്ന സമയത്ത് സ്തോത്രം ആ സമയത്ത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യഥാസ്ഥാനപ്പെടുക എന്നുള്ള വാക്ക് സ്തോത്രം യഥാസ്ഥാനപ്പെടുക എന്നുള്ള വാക്ക് കേൾക്കണേ സ്തോത്രം ഈ വാക്ക് ആ വാക്കിയൊന്നുകൂടെ ഞാൻ വായിച്ചേപ്പിക്കാം എല്ലാ നന്മയിലും എന്നാണ് ഈ മലയാളത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിലെ അതിൻ്റെ മീനിങ് ഇങ്ങനെയാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എല്ലാ നന്മയിലേക്കും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ നന്മ എവിടെയാണോ ഇരിക്കുന്ന നന്മയിലേക്ക് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ള വാക്കിന് കാറ്റാറ്റിസോ എന്ന് പറയുന്ന സി എ ടി എ ടി ഐ എസ് ഒ കാറ്റാറ്റിസോ എന്ന് പറയുന്ന ഒരു മൂലഭാഷ പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത് ആ മൂലഭാഷ പ്രയോഗത്തിന് വാസ്തവത്തിൽ ഇംഗ്ലീഷിലേക്ക് നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലേസ്മെൻ്റ് എന്ന് പറയില്ലേ പ്ലേസ്മെൻറ്റ് സ്തോത്രം പ്ലേസ്മെൻ്റ് എന്നുള്ള പ്രയോഗമാണ് അതിൻ്റെ യഥാർത്ഥത്തിലെ മീനിങ് വരുന്നത് യഥാസ്ഥാനത്തിലേക്ക് ആ പ്ലേസിലേക്ക് നമ്മളെ ആ പ്ലേസ്മെൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കൊച്ച് പഠിച്ചിട്ട് നിൽക്കുക ഒരു പുതിയ ടെർമനോളജിയാണ് സ്ത്രോത്രം ഹലൂയ നിങ്ങൾ കൊച്ചു പഠിച്ചിട്ട് നിൽക്കുക അപ്പോൾ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുക അവർ പുതിയ ഭാഷ പുതിയ പിള്ളേർ സ്തോത്രം പ്ലേസ്മെന്റ് ഒരു സ്ഥാപനത്തെ നിങ്ങൾക്ക് കുഞ്ഞിന് നിങ്ങളുടെ കുഞ്ഞിന് ഇന്റർവ്യൂ കഴിഞ്ഞു സ്തോത്രം ബൃഹത്തായ ലോകം മുഴുവൻ വ്യാപരിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പല പ്രധാന പട്ടണങ്ങളിൽ ബ്രാഞ്ചസ് ഉള്ളൊരു സ്ഥാപനമാണ് അപ്പോൾ അവർ നിങ്ങളെ സെലക്ട് ചെയ്താൽ നിങ്ങളെവിടെയാണ് പ്ലേസ്മെന്റ് തരുന്നത് നിങ്ങളെവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നത് ആ സ്ഥാപനമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ നിങ്ങളെ യോ പ്ലേസ്മെന്റ് ചെയ്യുന്നതോ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു ഈ പ്രാർത്ഥനയിൽ ഈ ഉപവാസ പ്രാർത്ഥന തീരാൻ പോവുക ഈ ദിവസങ്ങളിൽ ഇന്ന് പതിനെട്ടാം ദിവസമാണ് ഞാൻ ഉപവാസ പ്രാർത്ഥനയും കൂടി ദൂതായിട്ടാണ് ഡെയിലി ഡിവോഷണൽ മെസ്സേജ് ആയിട്ട് തരുന്നതിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റിംഗിനും കൂടി ഈ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്തോത്രം ഈ ഉപവാസ പ്രാർത്ഥനയും ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൃത്യം സ്ഥാനത്തേക്ക് നന്മയിലേക്ക് പ്ലേസ്മെന്റ് നടത്തണം നിങ്ങളുടെ വീട്ടിൽ വിവാഹപ്രായമത്തെ ഒരു മോളുണ്ടെങ്കിൽ എൻ്റെ ദൈവം എങ്ങനെയെങ്കിലും ഒരു കല്യാണം നടന്നാൽ മതി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യം സ്ഥലത്തേക്ക് ആ മോളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവളെ പ്ലേസ്മെന്റ് ചെയ്യാൻ അവളുടെ നന്മയിരിക്കുന്ന വീട് അവളുടെ നന്മയിരിക്കുന്ന സ്ഥലം കൃത്യമായി ദൈവം കുറിച്ച് വെച്ചിട്ടുണ്ട് ആ കൃത്യ സ്ഥലത്തേക്ക് ദൈവം അവളെ പ്ലേസ്മെന്റ് ചെയ്യാൻ ലൊക്കേറ്റ് ചെയ്യുക അതിനാണ് കാറ്റാറ്റിസോ അവളെ സ്തോത്രം കൃത്യ സ്ഥലത്തേക്ക് കൊണ്ടാക്കണം അല്ലാതെ ആരുടെങ്കിലും കൂടാതെ മോട്ടോർസൈക്കിളിൽ കയറി പോയാൽ ആരെങ്കിലും കണ്ണും കയ്യും കാണിച്ച് അവന്റെ കൂടെ അങ്ങ് പോയിട്ട് താമസിച്ചിട്ട് തിരിച്ചു വന്നാൽ കാറ്റോറ്റിസോ ആകില്ല ആരുടെയെങ്കിലും അല്ല താമസിക്കേണ്ടത് എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ യൗവനക്കാരും ഉപദേശമായിട്ട് കേട്ടോളെ എൻ്റെ ദൈവം നിൻ്റെ കൂടെ നിൽക്കാൻ നീ ചെന്ന് കയറാൻ വേണ്ടി ദൈവം നിശ്ചയിച്ച സ്ഥലമുണ്ട് ജോലി സ്ഥാപനമാണെങ്കിലും അങ്ങനെ തന്നെ താൽക്കാലികമായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും ട്രെയിനിങ്ങിന് കയറും അത് കാറ്റോറ്റിസോ അല്ല അത് പ്ലേസ്മെൻ്റ് അല്ല ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവിടെ സ്ഥിരമല്ല നമുക്ക് പറയാം എന്നാൽ നിന്നെ ജീവിത ജീവിതസന്ധാരണത്തിന് വേണ്ടി നിന്നെ ആക്കി വയ്ക്കുന്ന രാജ്യമുണ്ട് നിന്നെ ആക്കി വെക്കുന്ന സ്ഥാപനമുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു ോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ നിന്നെ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ദൈവം ഉണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിലല്ല അല്ല കിടക്കേണ്ടത് ശ്രോത്ര യേശു ക്രിസ്തു കല്ലറയ്ക്കകത്തല്ല കിടക്കേണ്ടത് മൂന്ന് ദിവസത്തേക്ക് കിടക്കേണ്ടി വന്നു യേശു ചുറ്റിക്കെട്ടി അല്ല കിടക്കേണ്ടത് യേശു കുരിശാലല്ല കിടക്കേണ്ടത് യേശു ആരാണ്ടരം കടം വാങ്ങി കല്ലറയ്ക്കകത്തല്ല കിടക്കേണ്ടത് വാടക വീട്ടിൽ കിടക്കുന്നത് പോലെ യേശുക്രിസ്തുവിനെ ഇരുത്താൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു പ്ലേസ് കണ്ടിട്ടുണ്ട് അത് പിതാവിന്റെ വലത്തുഭാഗത്താണ് അവിടെ അവനെ പ്ലേസ്മെന്റ് നടത്തണം അവിടെ അവനെ യഥാസ്ഥാനപ്പെടുത്തണം അതിന് പകരം ചില പ്രത്യേക സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം എൻ്റെ പൊന്നു ദൈവമക്കളെ അത് സ്തോത്ര സ്ത്രോ പെർമനന്റ് അല്ല അത് അല്ല യേശുവിൻ്റെ പ്ലേസ് അല്ലേസ് പിതാവിന്റെ വലത്തുഭാഗത്താണ് ശത്രുവിനെ പാതയുടെ നീ എൻ്റെ അവിടെയാണ് യേശുവിൻ്റെ പ്ലേസ് അവിടെ വലത്തുഭാഗത്തിരിക്കേശുരുത്താൻ വേണ്ടി എൻ്റെ കർത്താവ് റോമൻ സർക്കാരോ അന്ധകാരത്തിൻ്റെ ശക്തികളോ പാതാളത്തിലെ വ്യാപാര ശക്തികളോ അന്ധകാര കോട്ടകളോ ദുഷ്ട കോമരങ്ങളോ നിന്നും അവര് ചമച്ചു വെച്ച സകല കോട്ടകൾക്കകത്ത് നിന്നും കർത്താവിനെ പുറത്തെടുത്തിട്ട് അവൻ ഇരുത്തേണ്ട ദൈവമാണ് നിന്നെയും ഇരുത്താൻ പോകുന്നത് സ്ഥലത്തി നയിക്കുന്നത് എന്നാണ് എബ്രായ ലേഖനത്തിന്റെ ആശീർവാദ വാക്യങ്ങൾ മക്കളുള്ളവരെ ജീവിതത്തിൽ നിലയില്ലാ വെള്ളത്തിൽ തല്ലിപ്പതച്ചു നിൽക്കുന്നവരെ നോഹയുടെ പെട്ടകം പോലെ എവിടെ ഉറക്കണമെന്നറിയാതെ കറങ്ങി കറങ്ങി നടക്കുന്നവരെ ഈ ദൈവത്തിൽ ആശ്രയിക്ക് ഞാൻ നിങ്ങളെ ഘോര ഘോരമായി വിളിച്ചു പറയുന്നത് പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനുണ്ടെന്നല്ല പ്രവചിക്കുന്നൊരു പ്രവാചകനുണ്ടെന്നല്ല നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നൊരു ദൈവമുണ്ട് എന്തേ മനുഷ്യനിലാശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നല്ലേ നല്ലത് ഈ ദൈവത്തിൻ്റെ മാറിൽ ചാരിക്കൊണ്ട് പറ എന്നെ ഒന്ന് സ്ത്രോത്രാലൊരു യഥാസ്ഥാനപ്പെടുത്തണമെന്ന് കേൾക്കണം എന്ന് വേഗത്തിൽ പറയാം കേൾക്കണേ ഈ കാറ്റാറ്റിഷോ എന്ന് പറയുന്ന വാക്ക് ഒരു ഓർത്തോപ്പിഡിക് ടെർമിനോളജിയാണ് സ്തോത്രം നിങ്ങൾ വീണു നിങ്ങളുടെ കൈയുടെ അസ്ഥി ും വലുതുമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിനകത്ത് അപ്പോൾ സ്ത്രോത്രം ഭയങ്കര വേദനയായിരിക്കും ഭയങ്കര വേദന അസ്ഥി ഒടിഞ്ഞിട്ടുള്ളവർക്കറിയാം സ്ത്രോത്രം ഭയങ്കര വേദനയായിരിക്കും അപ്പോൾ ഡോക്ടറെ ഇടയ്ക്കിൽ ഓടി ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർ പറയും സ്ത്രോത്രം ഇത് പ്ലാസ്റ്റർ ഇടണം എന്തിനാ എന്തിനാണ് പ്ലാസ്റ്റർ ഇടുന്നത് എന്തിനാ പതിനഞ്ച് ദിവസത്തേക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് കെട്ടി പൊതു വെക്കുന്നത് അപ്പോൾ പറയും നിങ്ങളുടെ അസ്ഥി ഒടിഞ്ഞപ്പോൾ അസ്ഥി ആയി അതാണ് അവരുടെ ടെർമനോളജി ഡിസ്ലൊക്കേറ്റഡ് ആയി പിന്നെ എന്ത് ചെയ്യണം ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കുന്ന അസ്ഥിയെ നേരെ പിടിച്ചു വെച്ച് സ്തോത്രം ആ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്ന് പ്ലാസ്റ്റർ ഇട്ട് ഉറപ്പിക്കും ണം അതാണ് സ്ത്രോത്രം ഓർത്തോപീഡിക്കൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവം സ്തോത്രം അതിനെ സ്ക്രൂ ചെയ്ത് നിർത്തണമെങ്കിൽ സ്ക്രൂ ചെയ്ത് നിർത്തണം പ്ലാസ്റ്ററിട്ട് നിർത്തണമെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട് നിർത്തണം ബാൻഡേജ് ചെയ്ത് നിർത്തണമെങ്കിൽ ബാൻഡേജ് ഒക്കെ ആ വീഴ്ചയുടെയും ആഘാതത്തിൻ്റെയും നിലവാരം അനുസരിച്ചാണ് ഡോക്ടറുടെ ആ കാര്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേൾക്കണേ ഇതാണ് ആ വാക്കിൻ്റെ യഥാർത്ഥ ഇത് എവിടെയോ ഒട്ടിഞ്ഞു കിടക്കുന്നത് എന്നും വേദനയായിരിക്കും എന്നും നൊമ്പരമായിരിക്കും അനങ്ങി അയ്യോ 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 എന്ന് നിലവിളിക്കും കാരണം എന്താ ഡിസ്ലൊക്കേറ്റഡാ എന്നും നിങ്ങൾക്ക് നൊമ്പരമാണോ എന്നും നിങ്ങൾക്ക് പ്രശ്നമാണോ നിങ്ങൾ തിരിഞ്ഞാലും മറഞ്ഞാലും ും നിങ്ങൾ നൊമ്പരം ഉണ്ടാക്കുന്നതാണോ നിങ്ങളോർത്തോളം നിങ്ങൾ ഡിസ്ലൊക്കേറ്റഡാണ് നിങ്ങൾ യഥാസ്ഥാനപ്പെട്ടിട്ടില്ല നിങ്ങളുടെ കറക്റ്റ് സ്ഥലം നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ വസ്തുവിക്കുന്ന കാര്യമല്ല ആത്മീയത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിലാണോ നിങ്ങൾക്കെല്ലാം അറിയാം ഒരുമാതിരിപ്പെട്ട ഈ വചനം കേൾക്കുന്നവർക്ക് എല്ലാം അറിയാം പക്ഷെ നിങ്ങളിപ്പോഴും സംഭവമൊക്കെ ശരിയാണ് എൻ്റെ വാസയെ ശരിയാണ് വാസയെ പക്ഷെ ഇപ്പോൾ അതാണ് ഇതാണ് ജോലിയാണ് കൊച്ചാണ് തള്ളയാണ് പറഞ്ഞിരിക്കുക നിങ്ങൾ ഡിസ്ലൊക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ദുഃഖം തീരില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ട ലൊക്കേഷനിൽ വന്ന് അവിടെ നിന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യേണ്ട കക്ഷിയാണെന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട നിങ്ങൾ ആരാണ്ടേം പേടിച്ച് ആരാണ്ടും പറഞ്ഞത് കേട്ട് എന്തൊക്കെയോ ഉമ്മാക്കി കണ്ട് പേടിച്ച് മാറി നിന്നാൽ നിങ്ങളുടെ നൊമ്പരം തീരുമോ ഇതുപോലത്തെ ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് ഇരുന്നാലും നൊമ്പരം തീരുമോ നിങ്ങൾ ഈ അവസാന ദിവസങ്ങളിൽ ഡിസ്ലൊക്കേറ്റഡ് ആകാതെ നിങ്ങളെ പ്ലേസ്മെൻറ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ അഥാസ്ഥാനപ്പെടാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ അവിടേക്ക് വരാനാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ചിരിക്കുന്നത് സ്തോത്രം ഹലുയ ആ വാക്കൊന്നോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക നിങ്ങൾ നോക്കി നിന്റെ നന്മയിലേക്ക് അങ്ങനെ വേണം വായിക്കാം കേട്ടോ എല്ലാ നന്മയിലും എന്നാണ് മലയാളത്തിൽ നിന്റെ നന്മയിലേക്ക് ഈ ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ നിന്റെ നന്മ ദൈവം എടുത്തു മാറ്റിയിട്ടില്ല വേദപുസ്തകത്തിൽ വാക്കിയൊണ്ടവൻ നന്മ മുടക്കുന്നവനല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ നിന്റെ നന്മ അന്നാ നിന്നെ ഞാൻ തീറ്റിപ്പിക്കാടാ അന്നാ നിന്നെ ഞാൻ അനുഭവിപ്പിക്കാടാ എന്ന് നീച ഹൃദയമുള്ള നമ്മുടെ കൂടെ നിന്ന ചിലര് ഇഷ്ടപ്പെടാത്തത് ചെയ്വ പറയില്ലേ അന്നാ നിന്നെക്കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കത്തില്ലടി എന്ന് പറയത്തില്ലേ സ്തോത്രം എന്നതുപോലെ ദൈവം നമ്പോ അന്നാ നീ ഒന്ന് നന്മ അനുഭവിക്കുന്ന കാണും ദൈവം പറയല്ല ദൈവം നന്മ മുടക്കുന്നവനല്ല നിന്റെ നന്മ ഇന്നും ദൈവം വെച്ചിട്ടുണ്ട് രണ്ട് ശത്രുവിന് നിന്റെ നന്മ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല കാരണം ഈ സാ സാധനം വെച്ചത് പഞ്ചായത്ത് മെമ്പറല്ല ഈ സാധനം നിനക്കുള്ള നന്മ വെച്ചത് നിനക്കിരിക്കാനുള്ള കസേര ഇട്ടത് സ്വർഗത്തിൽ ദൈവമാ തമ്പുരാൻ നിനക്ക് വേണ്ടി ഇട്ട കസേര അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ഇവിടുത്തെ എന്താ പറയേണ്ടത് സാത്താനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഞാൻ ചീത്ത വിളിച്ചെന്ന് അതിൻ്റെ പേര് സ്തോത്രം ഈ ഈ ഈ എന്താ പറയുക ഈ പന്നപ്പിഷാദിനെ കൊണ്ട് പറ്റില്ല സ്ത്രോത്രം ദൈവം വെച്ച എടുത്ത് മാറ്റാൻ പറ്റുമോ പറ്റത്തില്ല അതവിടെ എന്ന് പറയും തൊട്ടാ പറയുന്നത് എന്റെ മോനുള്ളത് എന്റെ മോക്കുള്ളതാണ് പിന്നെ എന്താ പാസ്റ്ററെ ഞങ്ങൾക്ക് നന്മ വരാത്ത കാര്യം പറയുന്ന ഗ്രഹിക്ക് നിന്റെ നന്മ ദെയ്യോ എടുത്തു മാറ്റിയിട്ടില്ല ശത്രു അടിച്ചു മാറ്റിയിട്ടുമില്ല പിന്നെ എന്താ പറ്റിയത് നീ നന്മയിൽ നിന്ന് തെന്നിപ്പോയി നിനക്ക് വേണ്ടി വെച്ചിരുന്ന നന്മയിൽ നിന്ന് നീ പതുക്കെ പതുക്കെ നിൻ്റെ ഇഷ്ടത്തിനും നിൻ്റെ സൗകര്യത്തിനും നിൻ്റെ ഇടുങ്ങിയ ഹൃദയം കൊണ്ട് നീ മാറിപ്പോയി ദൈവം ഈ പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുന്നത് നിൻ്റെ നന്മയിലേക്ക് നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ നിൻ്റെ നന്മയിലേക്ക് നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നന്മ നമുക്ക് വേണ്ടി കരുതി വെച്ച നന്മ നീ ഇരിക്കേണ്ട ഒരു സ്ഥലമുണ്ട് ദാവിത് രാജാവിനെ കാർട്ടിലല്ല ദൈവം പ്ലേസ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് അതൊക്കെ താൽക്കാലികൾ ാലികമാണ് ഒരു ട്രെയിനിങ് പീരീഡ് പോലെയാണ് എന്നാൽ നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ ആഗ്രഹിച്ചത് ലോകത്തിൻ്റെ ഏറ്റവും മധ്യഭാഗമായിരിക്കുന്ന എരിശലേം എന്നറിയപ്പെടുന്ന ലോക ജനതകൾ പ്രതീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ നഗരമെന്നറിയപ്പെടുന്ന മഹാനഗരത്തിന്റെ കൃത്യം മധ്യഭാഗത്ത് ദൈവം നിനക്ക് വേണ്ടി പണിയുന്ന അരമനയ്ക്കകത്ത് നിന്റെ സിംഹാസനത്തിന് ഇരുത്താനാണ് നിന്നെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തത് അല്ലാതെ നീ ചൗലിനെ പേടിച്ച് സ്വാതന്ത്ര്യം കാട്ടുപാറയ്ക്കിടയിൽ പോയി കിടക്കാനല്ല അവിടെ ചാക്കുവിരിച്ചുറങ്ങാനല്ല ഇന്നത്തെ സാഹചര്യം അതായിരിക്കും പക്ഷേ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും നിനക്കും നിന്റെ സന്തതിക്കും വേണ്ടി ദൈവം ലൊക്കേറ്റ് ചെയ്ത സിംഹാസനങ്ങളും കൊട്ടാരങ്ങളും മാൻഷലുകളും കസേരകളും പദവികളുമുണ്ട് ആത്യന്തികമായി നിത്യതയാണ് നിന്റെ പ്ലേസ്മെന്റ് സ്തോത്രം അവിടെയാണ് നിന്നെ പ്ലേസ്മെന്റ് ചെയ്യേണ്ടത് അവിടെ നീ എത്തിയില്ലെങ്കിൽ അയ്യോ കഷ്ടം നീ നരകത്തിൽ കിടക്കാനല്ല നീ പാതാളത്തിൽ കിടക്കാനല്ല അഗ്നി നരകത്തിൽ കിടക്കാനല്ല ദൈവം തന്നെ സൃഷ്ടിച്ചത് നിന്റെ സ്ഥലം നിത്യതയാണ് നിന്നെ യഥാ നന്മയിലേക്ക് നിന്നെ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇതൊന്നും മറക്കരുത് ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നായ ദൈവത്തിന്റെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം ഞങ്ങളെ നന്മയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമേ ഞങ്ങളുടെ നന്മ മാറിയിട്ടില്ല ഞങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും ആ ഞങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ നന്മയ്ക്കാണ് ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അനുഗ്രഹവും മാറിപ്പോകില്ല കർത്താവെ യോസേപ്പിനെ ദൈവമായ കർത്താവ് പ്ലേസ്മെന്റ് ചെയ്യാൻ യഥാസ്ഥാനപ്പെടുത്താൻ ആഗ്രഹിച്ചത് കാരാഗ്രഹത്തിനകത്തോ ബുദ്ധിപേറിന്റെ വീട്ടിലോ പൊട്ടക്കണ്ടലൊന്നുമല്ല ഞങ്ങളെ പ്ലേസ്മെന്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് യോസേപ്പിനെ ആഗ്രഹിച്ചതുപോലെ പറവോൻ്റെ സിംഹാസനത്തിനോട് ചേർന്നാണ് എൻ്റെ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗമരു ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ജോലി വിദ്യാഭ്യാസം കർത്താവെ അതുപോലെ പഠിക്കേണ്ട സ്ഥാപനം വിവാഹം ചെയ്ത് ഐക്യപ്പെടേണ്ട വീട് ഇതെല്ലാം ദൈവം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ അത് ഈ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ കരയുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ സ്വർഗമരു ചെയ്യണം മക്കളെ ദൈവമായ കർത്താവ് അത് ഒരുക്കണം അവർക്കത് ഗ്രഹിപ്പാൻ കഴിയണം മരിച്ചവരിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച് പ്ലേസ്മെൻ്റ് നടത്തി എൻ്റെ ദൈവം തൻ്റെ ജനത്തെ പ്ലേസ്മെൻറ്റ് നടത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേൻ